ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ടേക്ക്. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എന്താ ഇത്ര ഇത്രയും സിമ്പിളായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം കുറേ പേരെൻ്റെ അടുത്ത് പറയുന്നുണ്ട് തുടക്കക്കാരാണ് നമുക്ക് ഒരു വർക്കും ചെയ്യാൻ അറിയത്തില്ല, ഫ്ലവേഴ്സ് ഒന്നും ചെയ്ത് നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു വർക്ക് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഇത് കാണാനും നല്ലൊരു ലുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കോ അല്ലാന്നുണ്ടെങ്കിൽ കോളേജ് സ്റ്റുഡൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് കേട്ടോ. നിങ്ങൾക്കിത് ഹെയർ ബോയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാമില്ല എന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പിലോട്ടോ ബണ്ണിലോട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സാറ്റിൻ്റെ ഒരു പീസ് മെറ്റീരിയൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതായത് എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പത്തിന് കട്ട് ചെയ്യുക. അപ്പോൾ കുറച്ച് വലുത് വലിപ്പം ഉള്ളത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 10 ഇഞ്ചിനകത്ത് കട്ട് ചെയ്യുക കേട്ടോ. ഇനി കുഞ്ഞത് മതി എന്നുണ്ടെങ്കിൽ 5 ഇഞ്ച് വെച്ചിട്ട് ഒരു ചതുര പീസ് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് വെച്ചിട്ട് ഒരു ചതുര പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ചെയ്ത പോലെ തന്നെ കോണോട് കോണ് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ ജസ്റ്റ് നമുക്ക് കൈകൊണ്ട് തന്നെ എടുത്തു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് എടുത്തു കൊടുക്കുക, എന്നിട്ട് മധ്യഭാഗത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളല്ലേ. ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക്. ഇത് നിങ്ങൾക്ക് ബോയിലോട്ട് ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബണ്ണിലേക്ക് ചെയ്ത് കൊടുക്കുക, അതുമല്ല എന്നുണ്ടെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പുകളിലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ വർക്ക് വരുന്ന ബോയും അലിഗേറ്റർ ക്ലിപ്പും ഒക്കെ നിങ്ങൾ ഷോപ്പുകളിൽ പോകുമ്പോൾ ഒത്തിരിയും തവണ കണ്ടിട്ടുണ്ടാവും. കാരണം ഒരിടയ്ക്ക് ഈ ഒരു വർക്ക് ഒരുപാട് ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പുകളും അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബണ്ണുകളും ഒക്കെ ഈ ഒരു ഇതിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒട്ടും വർക്കുകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് ഈ ഒരു ബോ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മധ്യത്തേക്ക് നിങ്ങൾക്ക് ബീഡ്സോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ടൈ ചെയ്യോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഭയങ്കര സിമ്പിളായി പോയി എന്നറിയാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് നേരത്താണ് കുറച്ചും കൂടി വർക്ക് വരുന്ന ടൈപ്പ് ബോയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.